കോട്ടയം കുഞ്ഞച്ചലിൻ്റെ ഒരു ക്രിസ്ത്യൻ സ്ലാങ് കോട്ടയം സ്ലാങ്ങാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറയാം, അത് മമ്മൂക്കയ്ക്ക് നല്ല രീതിയിൽ അത് അറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, ഫുൾ എങ്ങനെയാണ് ഇത്, ഏത് രീതിയിലാണ് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് ഡെനിസ് ജോസഫ് എനിക്ക് റെക്കോർഡ് ചെയ്തിരുന്നു. ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ രാത്രി ആ ടേപ്പ് ഇട്ട് കേൾക്കും. പിറ്റേ ദിവസം സീൻ എടുക്കുന്നതിന് മുമ്പ് ആ ഏത് പർട്ടിക്കുലർ സീൻസ് ഇന്ന ഇന്ന കുറേ കാസറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ആ സീൻ നമ്പർ 1 to 10 അല്ലെങ്കിൽ 10 to 20 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാസറ്റ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് ഞാൻ കേൾക്കും. അങ്ങനെയാണ് പോയി ആ പടം ഷൂട്ട് ചെയ്തത്. പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് കാണാപ്പാഴ ആയിരുന്നു എനിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റിന് ആ തുടക്കം തൊട്ട് അവസാനം വരെ ശുഭം ഇടുന്നത് വരെ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ഞാനും കൂടെ ഇരുന്നതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ലാങ് എനിക്ക് പഠിക്കാൻ പറ്റി, ക്രിസ്ത്യാനിറ്റിയെ പറ്റി എനിക്ക് പഠിക്കാൻ പറ്റി. ഈ പള്ളിയിൽ ഡെനിസിനോടൊക്കെ ഞാൻ പള്ളിയിൽ പോവും, അതിൻ്റെ ഒരു ഏതാണ്ടൊക്കെ ഒരു രീതി എനിക്ക് പഠിക്കാൻ പറ്റി. എൻ്റെ കൾച്ചർ അത് എനിക്ക് പഠിക്കാൻ പറ്റി. കാരണം ഫുൾ ടൈം ഞാനുണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ. എനിക്ക് 5-6 മാസം ടോട്ടൽ എടുത്തു. ഈ പറഞ്ഞ പോലെ ഹോട്ടലിൽ ഇരുന്നല്ല, ഡെനിസായിട്ട് ഡിസ്കസ് ചെയ്തും കാരണമൊക്കെ ആയിട്ട് ഇത് ഫുൾ ഒരു ഒരു പൂർണ്ണതയിലെത്താനായിട്ട് ഒരു 5-6 മാസം എടുത്തു സ്ക്രിപ്റ്റ് പൂർണ്ണതയെത്താനായിട്ട്. അപ്പോൾ ഇത്രയും സമയം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചിലവഴിച്ചു. ഇതിനകത്ത് ഒരു ഒരു ദിവസം ഏറ്റവും എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയത്, ഇതിനകത്ത് ഒരു ഒരു പർട്ടിക്കുലർ ഒരു സീനുണ്ട്, വെള്ളം അടിച്ചിട്ട് വന്നിട്ട് മമ്മൂക്ക ചീത്ത വിളിക്കുന്നത്. അതൊരു ഒരു ഒരു 10-12 പേജ് ഡയലോഗുണ്ട്. അത് സെറ്റ് ചെയ്ത് വന്ന് മമ്മൂക്ക മാത്രമേ ഞാനത് പറയുന്നുള്ളൂ, ബാക്കി ഒന്നും ആരും ഡയലോഗ് പറയുന്നില്ല. ഇപ്പോൾ ഇൻ്റർകട്ടിലൊരു ബഹളമുണ്ട്, അത് ഇങ്ങനെ ഒരു അല്ലാതെ ആ സീനിൽ ആരും സംസാരിക്കുന്നില്ല, ആരും സീനില്ല. അതിൻ്റെ ബൈജു എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വന്നിട്ട് ഡയലോഗ് പറയുന്നത് ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. വെള്ളം അടിച്ചിട്ട് വന്ന് ചീത്ത വിളിക്കുന്നതാണ് സീക്വൻസ്. ഇറക്കി വെറി എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളിക്കുന്ന ഒരു സാധനമാണ്. മമ്മൂക്ക എപ്പോഴും ഒന്ന് ചോദിക്കും, ബാബു ഈ സീൻ ഇന്ന് എടുക്കണം എന്ന് ചോദിക്കും. ഇന്ന് നാളെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല മമ്മൂക്ക, 2 ദിവസമാകും, കാരണം സെറ്റ് വർക്ക് വ്യത്യാസമുണ്ട്. പിറ്റേ ദിവസം ആ വീട്ടിൽ ഷൂട്ടിംഗ് ആണ്. മമ്മൂക്ക പറയും, ഇത് ഇന്ന് എടുക്കുന്നുണ്ടോ, അത് നാളെ എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല മമ്മൂക്ക, അത് കുറച്ചൊന്ന് കഴിയട്ടെ അന്ന് എടുക്കാമെന്ന്. ഇങ്ങനെ ഈ ഇദ്ദേഹം വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കും ഈ സീനിനെ പറ്റി, എടുക്കെടുത്ത് ചോദിക്കും. അപ്പോൾ ഞാൻ വെച്ചത് എന്ത് സാധാരണ ഒരു സീൻ, വെള്ളം അടിച്ചിട്ട് വന്നു ചീത്ത വിളിക്കുന്ന ഒരു സീൻ, ഇതാ ഇത്രയും ഞാനത് കണ്ടോളൂ. അപ്പോൾ ഇദ്ദേഹം വന്ന് ചോദിക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ദിവസം പിന്നെ ആ വീട്ടിലെ സീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 ദിവസം ആ വീട്ടിൽ ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മമ്മൂക്ക നാളെ വൈകിട്ടാണ് ഈ സീൻ എടുക്കാൻ വെച്ചിരിക്കും, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എനിക്കതിൻ്റെ ഒരു ഇതും എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 5-5.5 മണിക്ക് ഡേ സീൻസൊക്കെ തീർന്നു. ഒരു ഒരു അന്ന് HMIയൊക്കെ ഇറങ്ങിയ സമയമാണ്. അത് നല്ല ഗ്ലെയറൊക്കെ ഇട്ട് ഷോട്ടൊക്കെ സെറ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ മമ്മൂക്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളം അടിച്ച് ചീത്ത വിളിക്കണം ട്രാക്കെല്ലാം ഇട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കട്ട് ഷോട്ടിലെടുക്കാം എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു ഇത് മമ്മൂക്കയ്ക്ക് കാണാതെ അറിയാം. അപ്പോൾ മമ്മൂക്ക ഒന്ന് ചോദിച്ചു ഷോട്ട് ഏതുവരെയാണ് ഷോട്ട്. ഞമ്മൾ അങ്ങനെ തന്നെ മമ്മൂക്ക ഏതുവരെ പറയണോ അത് അവിടെ കട്ട് ചെയ്യും. എന്നിട്ട് ഇപ്പുറത്തെ ആംഗിൾ ഈ ഷോട്ട് എടുത്തു, 2-3 ആംഗിളെടുത്ത് ഈ ഷോട്ട് സോറി ഇവൻ്റെ ഒരു ക്ലോസ് റേഞ്ചിലും വർക്ക് ചെയ്താൽ ഇങ്ങനെ കട്ട് ചെയ്ത് വരും എന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ക്യാമറമാനെ പറഞ്ഞു ട്രാക്കിൽ കണ്ടിരിക്കണം, ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് മൂവ് ചെയ്തോ, കാരണം ഒരു ട്രാക്കിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ മൂവ്മെൻറ്റ്. അത് തിരിച്ച് മൂവ് ചെയ്തോ, ഷോട്ട് എവിടെ നിൽക്കുന്നോ അല്ലെങ്കിൽ മമ്മൂക്ക എവിടെ നിർത്തണോ അവിടെ നമുക്കിത് കട്ട് ചെയ്യാം, കാരണം ഇത് എന്ന് പറഞ്ഞാൽ രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്തു. അങ്ങനെ ബാക്കി മമ്മൂക്ക കാണാതെ പറഞ്ഞു ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. 12 പേജോ എന്തോ ഉണ്ട് ആ പേജ് ആ സീൻ. ഇത് വന്ന് അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി, വെള്ളം അടിച്ചിട്ട് അങ്ങ് ഡയലോഗ് തുടങ്ങി. ഡയലോഗ് തുടങ്ങി പറഞ്ഞ പോലെ ഇറക്കി ഉറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റൈലിൽ, എൻ്റെ നീ എൻ്റെ കയ്യിൽ നിന്ന് പിടങ്ങി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റൈലിൽ നിന്നങ്ങ് തുടങ്ങി. നമുക്ക് കട്ട് പറയാനും പറ്റുന്നില്ല, കാരണം ഇദ്ദേഹം അങ്ങ് ഇൻവോൾവ് ആയിട്ടങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാരണം അത് ഇടയ്ക്ക് നിർത്തുന്നുമില്ല തെറ്റുന്നുമില്ല. അദ്ദേഹം അങ്ങ് അങ്ങ് അതിലേക്ക് ആയി, അതായത് നല്ലൊരു വെള്ളം അടിക്കാറിൻ്റെ രീതിയിൽ അങ്ങ് പറഞ്ഞ് ചെയ്തു പോവുകയാണത്. കൈയൊക്കെ അടിച്ച് കാരണൊക്കെ അടിച്ച് അങ്ങനെ ഒറ്റ ഷോട്ടിലാണ് ആ സീക്വൻസ് എടുത്തത്. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒരു കട്ട് ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒരു റൗണ്ട് അപ്പ് ചെയ്ത് ഒരു കട്ട് ഷോട്ട്, കാരണം എനിക്ക് അതിനകത്ത് കട്ട് ചെയ്യാൻ തോന്നിയില്ല. അദ്ദേഹം മനോഹരമായിട്ടത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. ഞാനൊരു കറി കട്ട് ഷോട്ട് 2-3 എടുത്ത് ബൈജുവിൻ്റെ ഡയലോഗ് മാത്രം ആ ഒരു സീക്വൻസ് കട്ട് ഷോട്ട് എടുത്ത് വിട്ടു. അത് ശരിയെന്ന് പറഞ്ഞു. തിയേറ്ററിൽ ചെന്ന് ഈ സീൻ നമുക്ക് സീൻ ഡയലോഗേ കേൾക്കാൻ പറ്റുന്നില്ല, കാരണം തുടക്കം തൊട്ട് അവസാനം വരെ കൈയടി എന്ന് പറഞ്ഞാൽ എണീറ്റിരുന്ന് കൈയടിയാണ്, എണീറ്റിരുന്ന് കൈ. ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ്, കാരണം അതൊരു മമ്മൂക്കയുടെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈല്, അങ്ങനൊരു സീൻ ഒത്തു വന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. അങ്ങനൊരു കൈയടി, കാരണം ഒരു സീക്വൻസ് ഒരാൾ ചീത്ത വിളിക്കണേ എവിടെ കൈയടി കിട്ടാനായിട്ട്, പക്ഷേ ഇത് എണീറ്റ് നിന്ന് കൈയിടെ തുടക്കം തൊട്ട് അവസാനം വരെ, അതൊക്കെ എന്നെ ഞെട്ടിച്ച സംഭവമാണ്. അതൊക്കെ ഞാൻ ആ ആ പടത്തിന് എനിക്ക് ഏറ്റവും ഒത്തിരി എല്ലാ ഡയലോഗ്സും അതിനകത്ത് നല്ലതാണ്. അതിനകത്ത് വെറുതെ എടുത്ത ഡയലോഗ് ഉണ്ട്, ജോഷി ചകിച്ചാശാനെ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്, അതൊക്കെ വെറുതെ ചുമ്മാ അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ അതൊക്കെ ഇപ്പോഴും ആളുകൾ ട്രോളിങ് ഈ പറഞ്ഞാൽ ട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ജോഷിയെ വിളിച്ച് ഡെനിസ് ജോസഫിനെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നീ കാരണം എനിക്ക് പാരാന്ന് തമാശയ്ക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെ പറഞ്ഞു. കാരണം അതുവരെ ഈ വർഷങ്ങളായിട്ടും അത് മാറുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തുള്ള പല ഡയലോഗ്സും ആളുകൾക്ക് കാണാപാഠമാണ്.
എനിക്ക് തോന്നുന്നു അന്ന് ഈ സൗണ്ട് ട്രാക്ക് ഒരു ഇതുണ്ടായിരുന്നു അന്ന് കാസറ്റ് സൗണ്ട് ട്രാക്ക് ഏറ്റവും കൂടുതൽ വിറ്റുപോയ പടം കോട്ടയം കുഞ്ചനായിരുന്നു. കാരണം എല്ലാ ഡയലോഗ്സും അതിന് എന്ത് ഏത് നല്ലതെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, എല്ലാം നല്ലത് തന്നെയാണ്. അങ്ങനൊരു ചിത്രമായിരുന്നു കോട്ടയം കുഞ്ചൻ. അതിനകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ സുഭാഷ് ഗോപി, അത് ഭവാനി ചേച്ചി, അടൂർ ഭവാനി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സുഭാഷ് ഗോപി നല്ലൊരു വേഷം ചെയ്ത ഒരു ചിത്രമാണ് അത്. സുഭാഷ് ഗോപി എൻ്റെ പെർമനൻ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് ഈ മാന്യന്മാർ കൂടിക്കാഴ്ചയിലൊക്കെ സുഭാഷ് ഗോപി നല്ല വേഷം ചെയ്തിട്ടുണ്ട്.